ഹിരോഷിമ ദിന ക്വിസ് 2021. എന്നാണ് ഹിരോഷിമ ദിനം? ഉത്തരം: ആഗസ്റ്റ് 6. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ഉത്തരം: ജപ്പാൻ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം: ലിറ്റിൽ ബോയ്. ഏത് രാജ്യമാണ് ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത്? ഉത്തരം: അമേരിക്ക. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം: 1945 ഓഗസ്റ്റ് 9. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്താണ്? ഉത്തരം: ഫാറ്റ് മാൻ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ ആര്? ഉത്തരം: ചാൾസ് സ്വീനി. ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനം ഏത്? ഉത്തരം: എനുലാഗെ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്ന പേര് എന്ത്? ഉത്തരം: ഹിബാകുഷ. ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം ഏത്? യുറേനിയം. ഫാറ്റ്മാൻ ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏത്? പ്ലൂട്ടോണിയം. ലിറ്റിൽ ബോയ് എന്ന ബോംബിന്റെ ഭാരം എത്ര? 4 ടൺ. ഫാറ്റ്മാൻ എന്ന ബോംബിന്റെ ഭാരം എത്ര? 4.63 ടൺ. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏത്? ഉത്തരം: അമേരിക്ക. അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ച യുദ്ധം ഏത്? 2. ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം ഏത്? 1939. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റോബർട്ട് ഓപ്പൺഹൈമർ. യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? ഉത്തരം: ലിയോ ടോൾസ്റ്റോയ്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം: ഹിരോഷിമ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം: ഹിരോഹിറ്റോ. ജപ്പാനിൽ അണുബോംബ് പ്രയോഗിക്കുന്ന സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ആറ്റം ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച സ്മാരകം ഏത്? ഹിരോഷിമ ശാന്തി സ്മാരകം. ഐക്യരാഷ്ട്ര ദിനം ആയി ആചരിക്കുന്ന ദിവസം ഏത്? ഒക്ടോബർ 24. സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി ഏത്? ഉത്തരം: വെള്ളരിപ്രാവ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോകൾക്കായി ക്വിസ് ടൈം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.